നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായി പോകുന്നത് കേരള പി എസ് സി ഗസറ്റഡ് ഡേറ്റ് 15/12/2021 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഫോർ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. കേരള പി എസ് സി പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 615/2021 ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ. തസ്തികയുടെ പേര് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഫോർ ഹിന്ദി. സാലറി എന്ന് പറയുന്നത് 18,000 മുതൽ 41,500 രൂപ വരെ. നമ്പർ ഓഫ് വേക്കൻസി ഡിസ്ട്രിക്റ്റ് വൈസായാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ എറണാകുളം ജില്ലയിലാണ് ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എന്ന് പറയുന്നത് 20 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4% വേക്കൻസീസ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഉള്ളതാണ്. അതായത് കേരള പി എസ് സി ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുന്നതാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക്. അതായത് 2/1/1981 1/1/2003 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC/ST കാൻഡിഡേറ്റ്സിന് കേരള പി എസ് സി പറയുന്ന യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷനിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ഹിന്ദി കഴിഞ്ഞിരിക്കണം. അത് ഇല്ലാത്ത പക്ഷം ഓറിയൻ്റൽ ലേണിംഗ് ഇൻ ഹിന്ദി കഴിഞ്ഞിട്ടുള്ളവരോ, അതും ഇല്ലാത്ത പക്ഷം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ മദ്രാസിൻ്റെ പ്രവീൺ കഴിഞ്ഞ് അതോടൊപ്പം SLC പാസ്സായവരോ അല്ലെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളവരോ, അതും ഇല്ലാത്ത പക്ഷം കേരള ഹിന്ദി പ്രചാര സഭ സാഹിത്യ ആചാര്യ കഴിഞ്ഞ് അതോടൊപ്പം SLC പാസ്സായവരോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയവരോ, അതും ഇല്ലാത്ത പക്ഷം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ അതിൻ്റെ രാഷ്ട്രഭാഷാ വിശാരദ് RBV കഴിഞ്ഞ് അതോടൊപ്പം SLC ഉള്ളവരോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയവരോ, അതും ഇല്ലാത്ത പക്ഷം കേരള ഹിന്ദി പ്രചാര സഭയുടെ ഹിന്ദി ഭൂഷൺ എക്സാമിനേഷൻ പാസ്സായി അതോടൊപ്പം SLC ഉള്ളവരോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റായ ആൾക്കോ ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി പറഞ്ഞിരിക്കുന്നത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം. അതായത് KTET ടെസ്റ്റ് പാസ്സായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തസ്തികയ്ക്ക് കുറേ എക്സെപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതായത് CTET, നെറ്റ്, സെറ്റ്, MPhil, PhD, MAD എന്നീ പറയുന്ന ക്വാളിഫിക്കേഷൻകാർക്ക് എക്സെംഷൻസും കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും അതിൽ വരുന്ന വ്യക്തികളാണെങ്കിൽ ഈ എക്സെംഷൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലിക്കേഷൻ അയക്കാനായി ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 19/1/2022. മുകളിൽ പറഞ്ഞ തസ്തികയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന ന്യൂ ജോബ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. ഇതുവരെ കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.